Hi friends, Vismi Kitchen Lota, ellavarkum swagatham. Innu njan vannittullathu oru pappada kootante recipe aayittana. Namukku karigal onnum vekkanillathappo allengil karigal vekkan vayyatha oru divasam allengil buddhimuttulla divasam pettanu namukku oru karigal thayyarakkanum ennu keruthittundengil namukku da pettanu thayyarakki edukkavunna oru pappada kootante recipe aayittana vannittullathu. Appo namukku idu enganeyana undakkunnu ennu nokkam. Then we will put a pappadam vechittulla nalla oru adipoli kootan undakkunnathu. Chila samayathu namukku kootan onnum undakkanillathappozho vayyathappozho okke namukku cheythedukkan pattiya nalla tasty aaya oru kootan aanu ṭo. Appo idu undakkanittu njan thavu ettu pappadana eduthittullathu. Idu namukku aadyam onnu porichedukkam. Porichedukkanayittu idhe pole oru chinichettiyil njan korchu velichenna olichu koduthittunde. Appo aa velichennayilekku namukku oru pappadam veedu vittittu onnu porichedukkam. പപ്പടത്തിന് എത്ര കളർ വേണം എന്നുള്ളത് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ചിലർക്ക് ചുവന്ന പപ്പട ആയിരിക്കും കൂടുതൽ ഇഷ്ടം, ചിലർക്ക് ആ വെള്ള കളർ പപ്പട ആയിരിക്കും കൂടുതൽ ഇഷ്ടം. ഇവിടെ മക്കൾക്ക് വെള്ളയും കാപ്പുന് കുറച്ച് ആദ്യം പൊരിച്ച വന്നില്ലേ ഈ ഒരു ചുവപ്പ് കളർ അങ്ങനത്തതുമാണ് ഇഷ്ടം കേട്ടോ. രണ്ടുപേർക്ക് രണ്ട് സൈസ് ഇഷ്ടങ്ങളാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പപ്പടം എട്ടെണ്ണവും പൊരിച്ചെടുക്കാം. പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഈ നന്നായിട്ട് ഈ പപ്പടം ഇങ്ങനെ പൊള്ളച്ച് വരുന്നവർക്ക് ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ. ഇവിടെ കാക്കുവിന് പപ്പടം ഇങ്ങനെ പൊള്ളച്ച് ഒറ്റ കൊമ്പളായിട്ട് വരുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ഈ പപ്പടം ഇങ്ങനെ എടുത്തിട്ട് ഈ പപ്പടത്തിൻ്റെ നടുക്ക് ഇതേപോലെ ഒരു ഓട്ടിട്ടാൽ മതി. ഓട്ടിട്ടിട്ട് നമ്മളിത് പൊരിച്ച് നോക്ക്. അപ്പോൾ അങ്ങനെ വല്ലാതെ പൊങ്ങി വരില്ല കണ്ടോ. അപ്പോൾ ഒന്നോ രണ്ടോ ഓട്ടിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്നോ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് രണ്ടോ ഓട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീരെ പൊങ്ങി വരില്ല. ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പടമൊക്കെ പൊരിച്ചിട്ടിവിടെ റെഡിയായിരിപ്പുണ്ട്. അപ്പോൾ ഞാനിതാ ഇന്ന് മിക്സിയുടെ ഒരു ജാറെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇതാ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതാ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ തണ്ട് കറിവേപ്പില, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു 15 ഓളം വരുന്ന ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഇതിൻ്റെ സ്റ്റേജ്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഇതേപോലെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പപ്പടം പൊരിച്ചതിൻ്റെ ബാക്കി എണ്ണ ഉണ്ടെങ്കിൽ അത് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ വേറെ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ആ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ കടുക് ഒന്ന് പൊട്ടിക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അത് ഒരല്പം കടുക് ഈ എണ്ണയുടെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ മറന്നു പോകാതെ ആദ്യം കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഞാൻ എന്താ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഉള്ളിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് പപ്പടത്തിൽ ഉപ്പ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഉള്ളിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. അപ്പം ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഇതാ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതാ 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ആ പൊടികളുടെ പച്ചക്കുത്തും ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പപ്പടമാണ്. പപ്പടം നമ്മൾ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. പപ്പടം ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഓരോന്ന് വിധം എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പപ്പടം കഷ്ണം വെട്ടിയിട്ട് പൊരിച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഇങ്ങനെ പൊടിക്കേണ്ട ആവശ്യമില്ല.
ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ എന്താ പറയുക, ഇത് കഞ്ഞിക്കാണെങ്കിലും ചോറിനൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ഇത് പപ്പടം ഇങ്ങനെ പൊടിച്ച് ചേർത്തതിന് ശേഷം ഒരുപാട് ഇട്ട് കുത്തി ഇളക്കണ്ട, വല്ലാതെ പൊടിഞ്ഞ് പോകും. അപ്പോൾ ഇങ്ങനെ ഇതാക്കിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് കയ്യിലെടുത്തൊന്ന് കൊട്ടിയെടുത്താലും മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊന്ന് നമ്മൾ കുടഞ്ഞെടുക്കൂലേ, അങ്ങനെ എടുത്താലും മതിയാകും. അപ്പോൾ അതാ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, പിന്നെ നമുക്കിതൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പപ്പട കൂട്ടാൻ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ വിസ്മി കിച്ചണിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.